ഇത്രയും സ്മൂത്തായിട്ട് ഇത്രയും വേഗത്തിൽ കേരളത്തിൻ്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ കേരളം മാത്രമല്ല ഡിസ്കസ് ചെയ്യുന്നത്, മറ്റു പല സ്റ്റേറ്റുകളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അനൗൺസ്മെൻ്റ് വരുമ്പോഴും ആ സ്റ്റേറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് അനൗൺസ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു സിസ്റ്റമുണ്ട്. അത് അവിടുത്തെ ആ സ്റ്റേറ്റിലെ ജനറൽ സെക്രട്ടറി അവിടുത്തെ സാഹചര്യങ്ങൾ നോക്കി ഇന്ന് അനൗൺസ് ചെയ്യണം, നാളെ അനൗൺസ് ചെയ്യണം എന്നൊക്കെ പറയുന്നതനുസരിച്ചാണ് അനൗൺസ്മെൻ്റ് വരുന്നത്. കേരളത്തിലെ സീറ്റിനകത്ത് ഒരാശയക്കുഴപ്പവും ഒരനിശ്ചിതത്വവും ഇല്ല. മറ്റു പട്ടികളോടൊപ്പം കേരളവും പുറത്തിറങ്ങും. എപ്പോഴാണ് പട്ടിക നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഏറ്റവും വേഗത്തിൽ വരും. ഞാൻ ഇന്നലെയും പറഞ്ഞത് പലരും പറയും ഇന്ന് രാവിലെ ഞാൻ ഒരു ആരോടും പറഞ്ഞിട്ടില്ല. അത് വൈകാതെ പുറത്തു വിടുന്ന നമ്മൾ പറഞ്ഞു അതിൻ്റെ പ്രോസസ്സിങ്ങിലാണ് അത് പുറത്തു. നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് രണ്ട് ദേശീയ നേതാക്കൾ കേരളത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്, മത്സരിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇത് കേരളത്തിൻ്റെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഈ ഒരു പോരാട്ടത്തിന് എത്രത്തോളം ശക്തി പകരുന്ന ഒരു നീക്കമായി? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മത്സരിക്കുന്ന ഓരോ സീറ്റും പോരാട്ടം തന്നെയാണ്. ഏറ്റവും ശക്തമായ പോരാട്ടം തന്നെയാണ് ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ വർത്തമാനകാല ഘട്ടകാലഘട്ടത്തിൽ എതിർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ലെവൽ പ്ലേയിങ് ഫീൽഡ് പോലും നിഷേധിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാവിധമായിട്ടുള്ള പ്രവർത്തന സ്വാതന്ത്ര്യവും സോഴ്സും നിഷേധിച്ചുകൊണ്ട് നടത്തുന്ന ഒരു കിരാത ഭരണകാലത്താണ് ഈ ഇലക്ഷൻ നടക്കുന്നത്. ആ അതിന് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ സീറ്റും അതിൻ്റെ ഭാഗമായിട്ട് എന്ത് വില കൊടുത്ത് മിഞ്ചോടിഞ്ച് പോരാടും. അത് കേരളത്തിലെ ഓരോ സീറ്റും കോൺഗ്രസിന് നിർണായകമാണ്. ആ സീറ്റ് കോൺഗ്രസിൻ്റെ എണ്ണം കുറക്കാൻ ഇവിടെ പലർക്കും ഒരുപാട് താല്പര്യമുണ്ട്, അതിന് പലരും യോജിപ്പിലുമാണ്. പക്ഷെ ഞങ്ങൾക്ക് ആ സീറ്റുകളൊക്കെ നിർണായകമാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാൻ മിനിഞ്ഞാന്ന് സത്യത്തിൽ ഒരു പ്രസ്താവന കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. നിങ്ങൾ മാധ്യമങ്ങളത് കൊടുത്തു, പിന്നീട് അതിന് പ്രാധാന്യം കൊടുത്തതായി കണ്ടില്ല. ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനറുടെ ഒരു പ്രസ്താവന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, എനിക്കറിയില്ല എന്തുകൊണ്ട് അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം വന്നില്ല. കേരളത്തിലെ മത്സരം CPM BJP തമ്മിലാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു PR വർക്ക് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ കേരളത്തിൽ? BJP വേണ്ടി ഇത്രയും വലിയൊരു PR വർക്ക്! ഞാൻ ബഹുമാന്യായ ശ്രീ ജയരാജനെ വെല്ലുവിളിച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു, എവിടെയെങ്കിലും BJP രണ്ടാം സ്ഥാനത്ത് കേരളത്തിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ CPM മൂന്നാം സ്ഥാനത്തായിരിക്കും. ടേക്ക് ഇറ്റ് ഫ്രം മീ. എവിടെയെങ്കിലും BJP കേരളത്തിൽ രണ്ടാം സ്ഥാനത്ത് പോകുന്നുണ്ടെങ്കിൽ അവിടെ BJP മൂന്നാം സ്ഥാനം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മത്സരം ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തമ്മിലാണ് കേരളത്തിൽ. BJP ശ്രമിക്കുന്നുണ്ട് പലയിടത്തും പല രീതിയിൽ സ്വാധീനിച്ച് കേരളത്തെ പിടിക്കാൻ. പക്ഷെ കേരള സമൂഹവും കേരള ജനതയും അതിനവസരം കൊടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ എവിടെ നിന്ന് കിട്ടി CPM കൺവീനറക്കി കണക്ക്? ആ കണക്കിൻ്റെ സോഴ്സൊന്നും അദ്ദേഹം വെളിപ്പെടുത്തട്ടെ. BJP അവരുമായിട്ടാണ് മത്സരം എല്ലാ സീറ്റുകളും. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം, ആളുകളതിനെ മണ്ടന്മാരാക്കാൻ പാടില്ലല്ലോ. അത് ഗൗരവതരമായ കാര്യമാണ്. CPM BJP തമ്മിലുള്ള അവിഹിത കൂട്ടുകെട്ടിൻ്റെ അജണ്ടയുടെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമാണ് ആ പ്രസ്താവന. കാരണം BJP പോലും പറഞ്ഞിട്ടില്ല എല്ലാ സ്ഥലത്തും ഞങ്ങൾ രണ്ടാം സ്ഥാനത്ത് വരുന്നു. അവിടെ CPM പറയാണ് അവരും BJP തമ്മിലാണ് മത്സരം. ഇത് ക്ലിയറാണ്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കേട്ടു ഞാൻ. എല്ലും കഷ്ണം കണ്ടാൽ പോകുന്നവരാണ് കോൺഗ്രസ്സുകാർ. കോൺഗ്രസ്സിലാർക്കും എൻ്റെ മുഖ്യമന്ത്രി അങ്ങ് ആ വിമാനം എടുത്തിരുന്ന് കൽക്കത്തയിലോത്തിരുന്ന് പോയാൽ CPM പാർട്ടി ഓഫീസായിട്ടുള്ള ബംഗാളിലെ എല്ലാ പാർട്ടി ഓഫീസും ഇപ്പം BJP പാർട്ടി ഓഫീസാണ്. എത്ര MLA ഞാൻ എണ്ണി പറഞ്ഞു തരാം. ലിസ്റ്റ് വേണമെങ്കിൽ ലിസ്റ്റ് ഞാൻ മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുക്കുക. CPM BJP ചേർന്നതിൻ്റെ കണക്ക്, CPM BJP ചേർന്നതിൻ്റെ കണക്ക് ഞാൻ കൃത്യമായി എണ്ണി പറഞ്ഞു കൊടുക്കാം. അദ്ദേഹം അതിന് സംവാദത്തിന് തയ്യാറാണോ? കേരളത്തിൽ തന്നെ അവരുടെ ധനകാര്യമന്ത്രി വിശ്വാസമേനോനല്ലേ ആദ്യം പോയത്? അൽഫോൺസ കണ്ണന്താനത്തിൽ ആരാണ് ആദ്യം നിയമസഭയിൽ എത്തിച്ചത്? അദ്ദേഹം പിന്നീട് കേന്ദ്രമന്ത്രിയായില്ലേ? പറയുന്നതിന് അല്പസ്വല്പം മലയാളത്തിൽ പറഞ്ഞാൽ പറയുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ബോധ്യം വേണം. ഞാൻ മുഖ്യമന്ത്രിയുടെ പദവി ഇരിക്കുന്ന ആളായതുകൊണ്ട് മറ്റു വാദ്യങ്ങൾ ഉപയോഗിക്കുന്നില്ല.
അപ്പോൾ ഇത് ബി ജെ പിക്ക് രസിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിയെ സുഖിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിനെ ഇടിച്ച് താഴ്ത്തി കുത്തി താഴ്ത്തി തീർക്കാം എന്ന് മിസ്റ്റർ പിണറായി കരാറാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബി ജെ പിയുടെ ചില പോസ്റ്ററുകളിൽ ഇപ്പോൾ കെ കരുണാകരന്റെ ചിത്രമൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. വളരെ വിചിത്രമായിട്ടുള്ള കാര്യമാണ് ഇതല്ലോ. കാരണം അവർക്ക് അവരുടെ നേതാക്കന്മാരുടെ പോസ്റ്ററിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കുമല്ലോ കരുണാകരൻ്റെ പോസ്റ്റർ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് ധാർമ്മികതയാണ് അതിനെക്കുറിച്ച് പറയുക? അങ്ങനെയായിരുന്നെങ്കിൽ വരുൺ ഗാന്ധി വന്നപ്പോൾ ഇന്ദിരാഗാന്ധിൻ്റെ പോസ്റ്റർ അവർ ഉപയോഗിക്കണ്ടേ? വരുൺ ഗാന്ധി അവരുടെ സ്ഥാനാർത്ഥിയായിരുന്നില്ലേ? ഇത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനങ്ങളാണ് അവസാന വിധികർത്താക്കൾ. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഏത് ഇലക്ഷനും പോകുമ്പോൾ നമ്മൾ പിടിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു, എടുത്ത് ജയിച്ചു കഴിഞ്ഞു. ഇതെല്ലാം ചിലർ പറയും ഞങ്ങളിങ്ങനെ പിടിക്കുകയാണ് എടുക്കുകയാണ്. ഇതിലൊന്നും ഞാൻ വിശ്വസിക്കുന്ന ആളല്ല, എളിയവനായിട്ടുള്ള ഒരാൾ. ജനങ്ങളാണ്, അവർക്കാണ് സ്വാതന്ത്ര്യം. അവരാരാണോ വിജയിപ്പിക്കുന്നത്, നമ്മൾ ജനങ്ങളെ സമീപിക്കുന്നു, നമ്മുടെ കാര്യങ്ങൾ പറയുന്നു. അവർ നമുക്കോട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളെ ജയിപ്പിക്കും, ഇഷ്ടമില്ലെങ്കിൽ അവർ നമ്മളെ തിരസ്കരിക്കും.